നമ്മൾ കള്ളക്കടൽ പ്രതിഭാസം രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നും ആ ജാഗ്രത നിലനിൽക്കുകയാണ്. തൃക്കുന്നപ്പുഴയിൽ ഇന്നലെ രാത്രി വൈകിയും തിരമാലകൾ തീരത്തേക്ക് റോഡിലേക്ക് ഇരച്ചു കയറി. തൃക്കുന്നപ്പുഴ തീരദേശ റോഡ് വഴിയുള്ള KSRTC സർവീസ് പോലും മുടങ്ങിയിരിക്കുകയാണ്. യാത്രക്കാരെ വഴിയിലിറക്കി വിടുകയാണ്. തൃക്കുന്നപ്പുഴയിൽ നിന്ന് സലാം ബി ഐദ്രോസി ആയിരുന്നുണ്ട്. സലാം, എന്താണ് സ്ഥിതി? ഗുഡ് മോർണിംഗ് പി ജി. ഏറെ സങ്കടകരമാണ് തൃക്കുന്നപ്പുഴയിലെ കാര്യങ്ങൾ. മിനിഞ്ഞാന്ന് രാത്രി 9 മണിയോടെ തുടങ്ങിയ ആ കള്ളക്കടൽ പ്രതിഭാസമാണ് തുടർച്ചയായി ഇല്ലെങ്കിൽ പോലും പലതവണ കൂറ്റൻ തിരുമാലകൾ റോഡിലേക്ക് കയറി വലിയ മണൽക്കൂല തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ കടലും ഈ തീരദേശ റോഡും തമ്മിൽ ചൂടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ റോഡിൽ നിറയെ ഈ മണൽക്കുനകളാണ്. രാവിലെ നമ്മൾ വരുമ്പോൾ കണ്ട കാഴ്ച, ഈ ജനങ്ങൾ നാട്ടുകാർ വലിയ ട്രോളിയും എല്ലാം കൊണ്ടുവന്നിട്ട് മണൽ മാറ്റുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോഴും മണൽക്കുന ധാരാളം കാണാം. ഇപ്പോൾ വലത് നേരെ ക്യാമറ കാണിച്ചാൽ KSRTC ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇത് KSRTC ബസ് സ്റ്റാൻഡ് അല്ല ഇത്. പക്ഷേ ഇത് ഇവിടെ അല്പം മുമ്പ് കായംകുളത്ത് നിന്നും അതുപോലെ തോട്ടപ്പുളിൽ നിന്നും വന്ന ബസ്സുകളാണിത്. മുന്നോട്ട് പോകാൻ കഴിയാതെ യാത്രക്കാരെ ഇറക്കി വിട്ട ശേഷം ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് രാവിലെ മുതൽ തന്നെ വിവിധ ജോലിക്ക് പോകുന്നവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകുന്നവരെല്ലാം തന്നെ വളരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാം ഇവിടെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇനി അവർ അവിടെ സ്ഥാപനത്തിനു വേണ്ടി മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ട അവസ്ഥയാണത്. അതിലേറെ കഷ്ടമാണ് പി ജി. ഇതിനോട് ചേർന്ന ഈ റോഡിനോട് ചേർന്ന വീടുകളുടെ അവസ്ഥ, ഈ വീടിൻ്റെ മുറ്റം നോക്കിയാൽ അറിയാം, മണൽ ഇര അടിച്ച് കയറി ഈ വീടിൻ്റെ തറ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. ഇത് ഈ വീടിൻ്റെ മാത്രമല്ല, ഈ പരിസരത്തെ നിരവധി വീടുകളുടെ ഉള്ളിലേക്ക് കടൽ ഇരച്ച് കയറി, മണൽ ഇരച്ച് കയറി പൂർണ്ണമായും ഈ വീടുകളുടെ പരിസരം മുഴുവൻ തന്നെ മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തറ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. ചേച്ചി, കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ പ്രശ്നമാണ്. എങ്ങനെ ഇനി മുന്നോട്ട് പോകും? ഈ മണലെല്ലാം എങ്ങനെ മാറ്റി? ഇനി ഇത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇവിടെ മണ്ണിട്ട് മാറ്റി തന്നാൽ ഞങ്ങൾക്ക് ഇത് താമസിക്കാം. അല്ല, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനൊന്നും പറ്റത്തില്ല. ഇനി ഇങ്ങനെ ഉണ്ടാകത്തുള്ളു. സർക്കാരിൽ നിന്ന് ഒരു തീരുമാനവും ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരിത്രയും നാളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഞങ്ങളിത് മണ്ണ് മാറ്റിക്കത്തില്ല ഇവിടെ നിന്ന്. ഞങ്ങളുടെ ഈ പെര പോയിരിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ എന്തുവാന്ന് വെച്ചാൽ, അവർ ചെയ്യാതെ ഞങ്ങൾ ഈ റോഡിൽ നിന്ന് മണ്ണ് മാറ്റിക്കത്തില്ല എന്ത് പ്രശ്നം വന്നാൽ. അല്ലെ, ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളെയും കൂടെ ഇത് അവരെന്തുവാന്ന് വെച്ചാൽ ചെയ്യണം. മണൽ ഒരുപാട് ഉള്ളിലേക്ക് പെര മൊത്തം താന്ന് പെരയ്ക്കകത്ത് വരെ കയറി കഴിക്കും. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഇവിടെ വയ്യാത്ത രോഗികളൊക്കെ ഉള്ള വീടുകളാണ് ഇവിടെ. അതിനി എന്തോ വെച്ചാൽ, ഇനി എന്ത് തീരുമാനം വന്നാലും ഞങ്ങൾക്കിത് ചെയ്താൽ ഈ മണ്ണ് ഞങ്ങൾ മാറ്റത്തില്ല. ഈ മണ്ണ് മാറ്റത്തില്ല. ഞങ്ങൾക്ക് വൃത്തിയൊക്കെ ഒരുപാട് നാളുകൾ കൊണ്ട് സാറാ ഇതൊക്കെ ഞങ്ങൾ സഹിക്കുന്നത്. ഇനി എന്തായാലും ഈ മണ്ണ് മാറ്റുന്ന പ്രശ്നവുമില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ പലരും ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ അതിനകത്തെല്ലാം ഇപ്പോഴും ഈ കടൽ കയറ്റം ഉണ്ടായിട്ട് 2 ദിവസം ഇവിടെ സമരം ഉണ്ടായിരുന്നു. അന്നേരം ഇലക്ഷൻ പ്രമാണിച്ച് അവർ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ഉടനെ മണ്ണ് മാറ്റണമെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ സമ്മതിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾ വരെ വന്നിവിടെ ഇതെല്ലാം എഴുതി പോയി വെള്ള പേപ്പറിനകത്ത് അവർ എഴുതി ഒപ്പിട്ട് തന്നതാണ്. അത് ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. പി ജെ, ഇതാണ് വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് ഈ സ്ത്രീകൾ പറയുന്നത്. സ്കൂട്ടറൊക്കെ പോകുന്ന ഒരു റോഡായിരുന്നു പറയാം. കഴിഞ്ഞ തവണ മൺസൂണിൻ്റെയും പി ജി, ഇത് തീരദേശ റോഡാണ് പി ജി. ഇത് ഈ മണൽ കയറി ഇത് റോഡാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണിത്. ഇത് KSRTC സർവീസ് ഉൾപ്പെടെ സ്ഥിരമായി ഒരു സർവീസ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട തീരദേശ റോഡാണിത്. പക്ഷേ മണൽ വന്ന് മൂടിയതുകൊണ്ട് മാത്രം നമുക്കിത് റോഡാണ് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടുകാർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഇരുചക്ര വാഹനങ്ങൾ പോകാനായിട്ട് റോയി മണലിൻ്റെ കുറെ കീറി തൽക്കാലം ഇരുചക്ര വാഹനങ്ങളെങ്കിലും തൽക്കാലം ഇത് കൊണ്ടുപോവുകയാണ്. ഇതാ ഇപ്പോൾ ഈ ദൃശ്യം കാണാൻ കഴിയും. ഇരുചക്ര വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഈ ഇതുവഴി കടന്നു വന്ന ദൃശ്യങ്ങൾ കാണാം. ഒരു 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 കുഞ്ഞുമായിട്ട് ഒരു അമ്മ ഈ സ്കൂട്ടിലേക്ക് വന്ന കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 2 ദിവസമായി ജനങ്ങളുടെ അവസ്ഥ ഇതാണിത്. അതായത് ഈ ഇവിടെ നിന്നും ഈ തോട്ടപ്പള്ളി കായംകുളം ഭാഗത്തുനിന്നും ഈ എറണാകുളം ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഹരിപ്പാട് അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോകാൻ ആളുകൾ കഴിയുന്നില്ല. അത്രമാത്രം ഇന്നലെ ഇതിൽ വലിയ ഭീകരമായ അവസ്ഥയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ വലിയ തോതിലുള്ള മണൽക്കുന ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അല്പം മെച്ചപ്പെട്ടതാണ്. പക്ഷേ പിന്നീട് ഇന്നലെ രാത്രി വീണ്ടും കള്ളക്കടൽ പ്രതിഭാസമുണ്ടായി. തിരുമല വീണ്ടും അടിച്ചു കയറി. ഇതേ തുടർന്നാണ് വീണ്ടും ഈ റോഡിലേക്ക് വലിയ തോതിലുള്ള മണൽക്കുന ഉണ്ടായത്. ഇപ്പോൾ KSRTC ജീവനക്കാരോടുണ്ട്. ചേട്ടാ, ഇനി എങ്ങനെയാണ് ഇനി ഈ ബസ് സർവീസിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ബസ് സർവീസ് ഇന്നിപ്പോൾ നടക്കത്തില്ല. ഈ മണ്ണ് മാറ്റാൻ ഒരു കാരണവശാലും കിട്ടത്തില്ല, നടക്കത്തില്ല. ഇത് തോട്ടപ്പള്ളിക്ക് പോകുന്ന ഈ ബസ് കല്ലിഴിക്ക് കരുനാപ്പള്ളി എന്ന് പറയുന്ന ഇത്. ഇനിയിപ്പോൾ ബസ് ഇവിടെ സർവീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുക അല്ല, പോകാനൊക്കത്തില്ല. ഈ മണ്ണ് മാറ്റാൻ പറ്റില്ല. പഞ്ചായത്തിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇത് മാറ്റാനൊക്കെ ഒത്തുള്ളൂ. പഞ്ചായത്തുകാരാണ് ഇത് സാധാരണ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് ഇവിടെ യാത്ര നടക്കത്തില്ലെന്ന്.
അത് സാധാരണ ജനങ്ങളുടെ ഒരു അവരുടെ ജീവിതം തന്നെ ഈ പ്രശ്നം മൂലം വഴിമുട്ടിയിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, ഒരു ഒരു ഇരുചക്ര യാത്രക്കാരൻ ഇതാ അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റ് നാട്ടിലെത്തി സഹായിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതാണ് ഈ തൃക്കുന്നപ്പുഴയിലെ നാട്ടുകാരുടെ അവസ്ഥ. തൊട്ടപ്പുറത്ത് ആറാട്ടുപുഴയുണ്ട്. ആറാട്ടുപുഴയിൽ പക്ഷേ ഇത്ര ഈ സ്ഥിതിഗതികൾ അത്ര ഗുരുതരമല്ല. കാരണം നാട്ടുകാർ പറയുന്നത് ഈ ആറാട്ടുപുഴയിൽ കാര്യമായ കടൽ ഭിത്തിയുണ്ട്. ഇവിടെ കടൽ ഭിത്തി നിർമ്മാണം പകുതി വഴിയിലാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു റോഡ് ഉണ്ടായിരുന്നു, നമ്മളൊരു ക്യാപ്ഷൻ എഴുതി വെക്കേണ്ടി വരും. ഞാൻ തോട്ടപ്പള്ളി പാലം പണിയുടെ ബോട്ട് ഓടിക്കാൻ പോവുക. എപ്പോഴാണ് ബോട്ട് സർവീസ് തുടങ്ങേണ്ടത്? 8 മണിക്ക് തുടങ്ങണം. കെഎസ്ആർടിസിയുടെ സർവീസ് ആണോ? കെഎസ്ആർടിസിയുടെ സർവീസ് ആണോ? അല്ല, ഇത് വിശ്വസമുദ്ര എന്ന് പറഞ്ഞ കമ്പനി വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ബോട്ടാ. ചേട്ടൻ ചെന്നാലേ ഇനി സർവീസ് നടത്താൻ പറ്റത്തുള്ളൂ. എത്ര മണിക്ക് അവിടെ എത്തണ്ട? 8 മണിക്ക് അവിടെ എത്തണം. ആണോ? ഓ ആ ദൃശ്യങ്ങൾ അതിൻ്റെ തീവ്രത പറയുന്നുണ്ട്. സലാം പറഞ്ഞ പോലെ ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു, നാലോച്ച് നോക്കൂ, രണ്ടു ദിവസം കടൽ കയറി. പക്ഷേ ഇനിയിപ്പോ വീണ്ടും മേലേറ്റ് വരത്തില്ലേ? വരും. അന്നേരം കയറും, തികച്ചു കയറും കടൽ. അതായത് രാവിലെ പാണ്ടുകൂടെ വീണ്ടും കടൽ കയറും? കയറും കയറും. കയറി കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണ് തന്നെ വീണ്ടും വരിക. അതായത് ഇപ്പോൾ കാണുന്ന ഈ ശാന്തത നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഷോ ഉണ്ടാകുമ്പോൾ വരും, ഈ വേറ്റം കൊള്ളുമ്പോൾ വരും, വന്നുകൊണ്ടിരിക്കും. ഇന്നലെ രാത്രി ഒക്കെ അവസ്ഥ എന്തായിരുന്നു ഇവിടെ? കടൽ കയറിക്കൊണ്ടിരിക്കുക രാത്രി. ഈ 11 മണിക്ക് ഒക്കെ ഭയങ്കര കയറ്റമാണ് കയറിയത്. അത് ഇപ്പം വിശാല ശാമനം ഉണ്ടെന്നേ ഉള്ളൂ രാവിലെ. പിന്നെ ഇനി 11 മണിയാകുമ്പോൾ അതിന് ഏറ്റവും കൊള്ളുമ്പം വീണ്ടും ഉണ്ടാകും. ആ ചേട്ടാ, രാവിലെ കച്ചവടത്തിന് ഇറങ്ങിയതാണ്, എങ്ങനെയാ അവസ്ഥ? ഇത് പോകാൻ പറ്റാതെ നിൽക്കുക. ലോട്ടറിയും കൊണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് വയ്യാത്തളാണ്. കാലുകൊണ്ട് ചവിട്ടി തള്ളി പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവിടെ വിഷമം ജീവിക്കുക. ഈ ഈ ലോട്ട് വിറ്റ് ജീവിക്കുന്നതാണ്? ലോട്ടറി വിറ്റാ ജീവിക്കുന്നത്. ക്യാൻസർ രോഗിയാണ്. ക്യാൻസറിൻ്റെ അസുഖമായിട്ടിരിക്കുന്ന ആളാണ്. കിഡ്നി എല്ലാം മൂവ് ചെയ്ത ആളാണ്. പിന്നെ ഇതേ കൊണ്ടൊന്നും വിറ്റങ്ങനെങ്കിലും കഴിയുമോ? അത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പി ജി, നമുക്ക് ഈ ഇത്രയും ഒരു കഴിഞ്ഞ 3 മിനിറ്റ് നമ്മൾ ഈ ലൈവ് തുടങ്ങിയിട്ട് വിഷനിലൊന്ന് പാൻ ചെയ്ത് കാണാൻ കഴിയും. വിവിധ മേഖലകൾ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കെ എസ് ആർ സി ജീവനക്കാരുണ്ട്, യാത്രക്കാരുണ്ട്. ഇപ്പോൾ അല്പം കണ്ട ലോട്ടി വിൽപ്പനക്കാരൻ, നേരത്തെ കണ്ട ബോട്ട് ഓടിക്കുന്ന, അതായത് പല കടൽഭിത്തി കാണാമല്ലോ. പി ജി, അതാണ് ഇത് ആ കടൽഭിത്തി. കടൽഭിത്തി എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പിട്ട കടൽഭിത്തിയാണ്. ആ കടൽഭിത്തി പൂർണ്ണമായും തന്നെ അത് ഏതാനും ഭാഗികമായും കടൽഭിത്തി വർഷങ്ങളായി മണൽ കയറി ഏതാനും ചിലയിടങ്ങളിൽ ഭാഗികമായും ചിലയിടങ്ങളിൽ പൂർണ്ണമായും തന്നെ മൂടിയിരിക്കുകയാണ്. അതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ ടെട്രാപ്പഡൽ ഉൾപ്പെടെ നിരത്തിയാൽ മാത്രമേ ശക്തമായ തിരമാലകളെ ചെറുത്ത് നിർത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ ഇവിടെ നമുക്ക് ദൃശ്യം കാണാൻ കഴിയും. ഈ കടൽഭിത്തി കണ്ടോ? ഈ ഞാൻ നിൽക്കുന്ന ഈ കല്ലിന് പൂർണ്ണമായും മണൽ കൊണ്ട് മൂടിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഈ തിരമാല തടഞ്ഞിരുത്താൻ കഴിയും? ഭാഗികമായി മാത്രമേ. അതോ നമ്മൾ പണ്ട് പറയുന്ന പോലെ കടൽ കല്ലടൽ പ്രതിഭാസമാണോ? വലതുവശത്ത് പാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്ന ഒരു കടൽഭിത്തി അവിടെ കാണാനുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ഏതാണ്ട് ഒരു 1500 മീറ്ററോളം ഭാഗികമായിട്ട് മാത്രമേ കടൽഭിത്തി പല സ്ഥലത്തുമുള്ളൂ. ഇതാണ് നാട്ടുകാർ പറയുന്നത്. കുറേ നാളുകളായി ജനങ്ങൾ ഇവിടെ സമരത്തിലാണ്. അതായത് പൂർണ്ണമായ തോതിൽ കടൽഭിത്തി നിർമ്മിക്കണം, ട്രക്ട്രപ്പോട് വെക്കണം. പക്ഷെ ഇതിലൊന്നും തന്നെ സർക്കാർ കാര്യമായി ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ രൂക്ഷമായ പ്രതിസന്ധിയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായപ്പോൾ ഈ കടൽ ഇരച്ച് കയറി സമീപത്തെ വീടുകളൊക്കെ മുങ്ങിപ്പോയ അവസ്ഥ ഉണ്ടായത് ഈ കടൽഭിത്തി നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ്. പേരിന് മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഈ കടൽഭിത്തി ഉള്ളത്. ശരി, സലാം സലാം. വളരെ വളരെ ഗൗരവത്തിലുള്ള കാഴ്ചയാണ്. വളരെ വിശാലമായ ഒരു ക്യാൻവാസിൽ അതിൻ്റെ എല്ലാ ആഴത്തിലും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു ദിവസം ഒരാൾ ആ പ്രദേശത്തുള്ളവരുടെ ജീവിതം തുടങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. റോഡ് നിലച്ചുപോയി, കൈക്കുഞ്ഞുമായിട്ടുള്ള വീട്ടമ്മയ്ക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. ക്യാൻസർ രോഗിയായി ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരാൾക്ക് സ്കൂട്ടർ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. ബോട്ട് ഡ്രൈവർ ചെന്നിട്ട് ബോട്ട് സർവീസ് തുടങ്ങണം. അദ്ദേഹം ആ മണലിലൂടെ വാഹനം തള്ളിക്കൊണ്ട് പോവുകയാണ്. അവിടെ ഒരു റോഡുണ്ടായിരുന്നു. ഈ റോഡിലെ പോലെ തന്നെ വീടുകളിലും മണൽ കയറിയിരിക്കുകയാണ്. 2 ദിവസമായി എന്നാണ് പറയുന്നത്. അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ അടിയന്തരമായ ഒരു ജെ സി ബി കൊണ്ടുവന്ന് 1.5 മണിക്കൂർ സമയം പോരെ സാർ, ഇഷ്ടംപോലെ ഉള്ളതല്ലേ? നമ്മൾ മണൽ വാരാനൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ? രാവിലെ ഇത്രയും തിരക്കുള്ള സമയത്ത് അവിടുത്തെ ഗതാഗതമെങ്കിലും ഒന്ന് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം ഇതുവരെ സംസാരിച്ചവരിൽ നമുക്ക് വ്യക്തവുമല്ല.